ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോയിലുള്ളതിൽ ഞാൻ കത്ത് കാണിച്ചു തന്നു. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അടുത്ത വീഡിയോ ഞാൻ വസ കാണിച്ചു തരാന്ന്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വസയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതേ പഠിച്ചിട്ടുള്ളത് മൂന്ന് വസകളാണ്. ആദ്യത്തെ വസ ജുനോ വസ, സെക്കൻഡ് വസ പിനാൻ വസ, തേർഡ് യു കെ വസ. അപ്പോൾ ഈ വസ എന്ന് പറയുന്നത് നിങ്ങൾ ചിലവർ കേട്ടിട്ടുണ്ടാവില്ല, കറക്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കോമ്പറ്റീഷൻ ഐറ്റം ആയിട്ട് ഉപയോഗിക്കുന്നത് കത്തകളാണ്. അപ്പോൾ മാസ്റ്റേഴ്സ് ചിലപ്പോൾ അത് പഠിപ്പിക്കുന്നുണ്ടാവില്ല, കത്തകളിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ മാസ്റ്റർ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ മാസ്റ്ററിൻ്റെ പേരാണ് സെൻസൈ രഞ്ജു മാർട്ടിൻ. അപ്പോൾ സെൻസൈ എനിക്കിത് പഠിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ വസയായ ജുനോ കാണിച്ചു തരാം. ഇവിടെ എനിക്ക് കുറച്ച് ക്യാരറ്റ്സ് ഉണ്ട്, ഞാൻ ഇതൊന്ന് മാറ്റിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഫസ്റ്റ് വസ. ഫസ്റ്റ് വസയുടെ പേരാണ് ജുനോ വസ. ഞാൻ എനിക്ക് ഇന്ന് സെക്കൻഡ് വസ കാണിച്ചു തരാം, അതാണ് പിനാൻ വസ. ഈ പിനാൻ വസയും ജുനോ വസനെ പോലെ തന്നെയാണ്. അതിനൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജുനോയിലുള്ള ഓരോ ടെക്നിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ബ്ലോക്കും ഒരു പഞ്ചും ഉണ്ടാവും, അത്രയേ ഉള്ളൂ പിനാനും ജുനോയിലുള്ള വ്യത്യാസം. ഞാൻ കാണിച്ചു തരാം. ഇതാണ് പിനാൻ വസ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ ജുനോയിലെ വസയുടെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ജുനോയിലെ ഓരോ ടെക്നിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ബ്ലോക്കും ഒരു പഞ്ചും ഉള്ളൂ. ഇതാണ് പിനാൻ ജുനോയിലെ വസയുടെ വ്യത്യാസം. ഇപ്പം തേർഡ് വസയാണ് യു കെ വസ. ഇതാണ് തേർഡ് വസ. തേർഡ് വസയുടെ പേരാണ് യു കെ വസ. അപ്പൊ ഇതിലും ഇതിലും കൂടുതൽ വസകളും കത്തകളും ഉണ്ട്. ഞാൻ എന്റെ ബെൽറ്റ് ഉള്ളത് ഓറഞ്ച് ബെൽറ്റ് ആണ്. അപ്പൊ ഇനി ബ്ലാക്ക് ബെൽറ്റ് ആകെ ആകുമ്പോൾ വസയുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കും, കത്തേനും കൂടിക്കൊണ്ടിരിക്കും. ഞാൻ ഇതിനെ പഠിച്ചിട്ടുള്ള കത്തകളാണ് ഞാനിപ്പോ കാണിച്ചത്. സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വസയുടെ ഇത് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. താങ്ക് യു.